നമസ്തേ രഞ്ജിനി വിനോദ് ദുലാഗിലേക്ക് ഏവർക്കും സ്വാഗതം കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ മധുർ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ തന്നെ അതിപ്രശസ്തമായ ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഇത് ശരിക്കും ആദ്യം ഒരു ശിവക്ഷേത്രം മാത്രമായിരുന്നു പിന്നീട് ഇവിടെ ഗണപതി ചൈതന്യം വരികയും അത് അത്രയും പ്രശസ്തമാവുകയും ചെയ്തു പിന്നെ ഇവിടെയുള്ള ആ ഗണപതി വിഗ്രഹം ഇനി വളർന്നു വരുന്നുണ്ട് എന്നൊക്കെയാണ് വിശ്വാസങ്ങൾ പിന്നെ ഈ ക്ഷേത്രത്തിന്റെ ആ നിർമിതി എടുത്തു പറയേണ്ടതാണ് അതിബൃഹത്തായ ഗജപ്ലിഷ്ടാകൃതിയിലുള്ള മൂന്ന് നിലകളോടുകൂടി ആ ശ്രീകോവിൽ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അത്രയും പ്രത്യേകതകളുള്ള അതിപുരാതനമായ ചൈതന്യവത്തായ ഈ മധുർ ക്ഷേത്രത്തെ കുറിച്ച് ഇവിടെ കുടികൊള്ളുന്ന ആ കൈലാസനാഥന്റെയും ശിവപാർവതി പുത്രനായ ഗണനായകനായ ഗണപതി ഭഗവാന്റെയും ഒക്കെ കൂടി നമുക്ക് നമുക്കിന്ന് പറഞ്ഞു തുടങ്ങാം യക്ഷഗാനത്തിൻ്റെ നാടായ കാസർകോട് ജില്ലയിൽ കാസർകോട് നഗരത്തിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ വടക്ക് കിഴക്കായി മധുവാഹിനി പുഴയുടെ തീരത്ത് മധുർ ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായകക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു കിഴക്ക് ദർശനമായി പരിലസിക്കുന്ന ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ പുഴയാണെങ്കിലും ഞങ്ങൾ എത്തിയ സമയത്ത് അതിൽ ഒട്ടും ജലം ഉണ്ടായിരുന്നില്ല മദനൻ അഥവാ കാമദേവന്റെ അന്തകനായ കൈലാസനാഥൻ മഥനന്തേശ്വരനായി പ്രധാന ശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി കുടികൊള്ളുന്നു പണ്ട് ശിവക്ഷേത്രം മാത്രമായിരുന്ന ഈ പുരാതനക്ഷേത്രം ഇപ്പോൾ മഹാഗണപതി ക്ഷേത്രം എന്ന നിലയിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ അതിപ്രശസ്തമാണ് ആയിരം വർഷങ്ങൾക്ക് മേൽ പൗരാണികതയുള്ള ഈ ക്ഷേത്രം ചരിത്രം ഐതിഹ്യം ക്ഷേത്രനിർമ്മിതി എന്നിങ്ങനെ ഒത്തിരി ഘടകങ്ങൾ ഒത്തുചേർന്ന ഒരു മഹാക്ഷേത്രമാണ് വളരെ പണ്ട് പുഴയുടെ തീരത്തുള്ള ഈ ഭൂമി കുറ്റിച്ചെടികളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ ഒരു വനഭൂമിയായിരുന്നു എത്രേ ഒരിക്കൽ മരത്തോൽ അരിയുവാനായി ഇവിടെ എത്തിയ മദരു എന്ന ഹരിജൻ സ്ത്രീയുടെ അരിവാൾ ഒരു ശിലയിൽ തട്ടി അതിൽ നിന്നും രക്തമൊഴുകുവാൻ തുടങ്ങി ഈ വിവരം നാട്ടുകാർ ചെന്ന് അറിയിച്ചപ്പോൾ രാജാവ് തന്നെ നേരിട്ട് ഇവിടെ എത്തുകയും ദേവപ്രശ്നമൊക്കെ ഇവിടെ നോക്കുകയും ചെയ്തപ്പോൾ ഇത് ഒരു സാധാരണ ശിലയല്ല മറിച്ച് ശിവലിംഗം തന്നെയാണെന്ന് മനസ്സിലാവുകയും അങ്ങനെ ക്ഷേത്രം നിർമ്മിച്ച് ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു അതിനാൽ തന്നെ ഇവിടെയുള്ള ശിവലിംഗം കല്ല് കൊത്തി ഉണ്ടാക്കാത്ത വിധം അതായത് ഒരു സ്വയംഭൂ ശിവലിംഗത്തിൻ്റെ രൂപാകൃതി തന്നെയാണെന്ന് പറയുന്നു മാത്രമല്ല ആ വിഗ്രഹത്തിൻ്റെ മുകളിൽ എന്തോ ഒന്ന് തട്ടിയ ഒരു അടയാളവും ഇപ്പോഴും ഉണ്ടത്രേ മധുര കണ്ടെത്തിയ ശിവലിംഗം കുടികൊള്ളുന്ന ഭൂമി എന്നതിൽ നിന്നാവണം മധുർ എന്ന സ്ഥലനാമം സിദ്ധിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട് സ്കന്ധപുരാണത്തിലും ബ്രഹ്മാണ്ടപുരാണത്തിലും പതിനൊന്നാം നൂറ്റാണ്ടിലെ മധുവിജയത്തിലും ക്ഷേത്ര പരാമർശമുണ്ട് ഇതെല്ലാം ഈ ക്ഷേത്ര ചൈതന്യം ഐതിഹ്യകഥയ്ക്ക് മുമ്പേ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനകളാണ് മഹാദേവന്റെ ശ്രീകോവിലിന്റെ വലതുഭാഗത്തുള്ള ചുമരിൽ നിന്നും ഉത്ഭവിച്ച ഭാവത്തിലാണ് സാക്ഷാൽ ഗണപതി ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത് ഒരിക്കൽ ശിവക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് പൂജാരിമാരുടെ കൂടെ അവരുടെ കുട്ടികളും ഇവിടെ എത്തിച്ചേർന്നു മുതിർന്നവരെല്ലാവരും പൂജാകാര്യങ്ങളിൽ വ്യാപൃതരായ സമയത്ത് പൂജാരിയുടെ പുത്രൻ ശിവന്റെ ഗർഭഗൃഹത്തിന്റെ വലതുവശത്ത് ഗണപതി ഭഗവാന്റെ ജീവൻ തുടിക്കുന്ന ഒരു ചിത്രം വരച്ചു അതിനുശേഷം ഈ കുട്ടികളെല്ലാവരും കൂടി ഈ ഗണപതി ചിത്രത്തിനെ ഇങ്ങനെ പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിക്കുകയും ഒക്കെ ചെയ്തു മാത്രവുമല്ല പച്ച അരിമാ ഉണ്ടല്ലോ അത് കലക്കി ശർക്കര ചേർക്കാതെ ഉരുളയാക്കിയിട്ട് പച്ചപ്പമായിട്ട് ഭഗവാനെ നിവേദിക്കുകയും ഒക്കെ ചെയ്തു ആ സമയത്ത് പെട്ടെന്ന് ആ ഗണപതി ചിത്രം ഇങ്ങനെ ചുമരിൽ നിന്നും പുറത്തേക്ക് തള്ളി വരുന്നുണ്ട് എന്ന് കുട്ടികൾക്ക് തോന്നി അവർ വേഗം ചെന്ന് പൂജാരിമാരോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു അവരെല്ലാവരും വന്ന് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലാവുന്നു ഗണപതി ചൈതന്യം അത്രമേൽ ആ ചിത്രത്തിൽ പ്രസരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം അങ്ങനെയാണ് ഇവിടെ ഗണപതി ആരാധന ആരംഭിക്കുന്നത് എന്നാണ് ഐതിഹ്യം കുട്ടികൾ ആദ്യം വരച്ച ഗണപതി ചിത്രത്തിൻ്റെ മുമ്പോട്ടു തള്ളിയുള്ള ശില്പം കടും ശർക്കര പാക്ക എന്ന കൂട്ടുപയോഗിച്ച് പിന്നീട് നിർമ്മിച്ചു എന്നും അവിടെ തന്നെ ചെറിയ വാതിലോടുകൂടിയ ശ്രീകോവിൽ നിർമ്മിച്ചു എന്നൊക്കെ പറയപ്പെടുന്നു തുമ്പിക്കൈ വലതു ഭാഗത്തേക്ക് വളച്ചു വച്ചിരിക്കുന്ന വലംപിരി ഗണപതിയാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത് എന്നത് വലിയ ഒരു പ്രത്യേകതയാണ് പെട്ടെന്ന് തന്നെ ഫലം നൽകുന്ന സിദ്ധി വിനായകനാണ് വലം പിരിഗണപതി ശിവന്റെ ഗർഭഗൃഹത്തിൻ്റെ വലത്തുവശത്ത് ചുമരിൽ ആ ഇടുങ്ങിയ സ്ഥലത്ത് ഒളിഞ്ഞിരിക്കുന്ന ശിവപാർവതി പുത്രൻ്റെ ആ ശക്തി അത്രയും കൂടുതലാണ് എന്നാണ് വിശ്വാസം ഭക്തന്റെ വിളികൾക്ക് തൽക്ഷണം സാന്നിധ്യമറിയിക്കുന്ന ശക്തിയുടെ ഇരിപ്പിടമായ മധുർ മഹാഗണപതിയുടെ ശക്തിചൈതന്യ കഥകൾ അനവധിയാണ് ജനൽ അഴികളിലൂടെയാണ് ഭഗവാനെ നമ്മൾ കാണുന്നത് മുമ്പിലായിട്ട് ഭഗവാന്റെ വാഹനമായ മൂഷികൻ്റെ ഒരു ബിംബമുണ്ട് ചുമരിലെ ചിത്രത്തിൽ നിന്നും പുറത്തേക്ക് വന്ന് ലംഭോദരനായി ബൃഹദാകാരം പൂണ്ട് നിവേദ്യം ഭക്ഷിച്ച സർവവിഘ്നങ്ങളും ഇല്ലാതെയാക്കിക്കൊണ്ട് വാഴുന്ന ഭഗവാനെ ഭട്ടജ എന്ന ഓമന പേരിലും ഭക്തജനങ്ങൾ വിളിക്കാറുണ്ട് ഭഗവാന്റെ ചിത്രം വരച്ചില്ലേ ഒരു കുട്ടി ആ കുട്ടിയാണത്രേ ഇങ്ങനെ വളർന്നു വരുന്ന ആ ഉണ്ണി ഗണപതിയെ ആദ്യം ഈ പേരിട്ട് വിളിച്ചത് എന്ന് പറയപ്പെടുന്നു ഗണപതി പ്രതിഷ്ഠ ആദ്യം ഇനി ഉയരത്തിൽ വളർന്നുകൊണ്ടിരുന്നിരുന്നു ഒരിക്കൽ ഇവിടെ ക്ഷേത്രത്തിൽ ഭഗവാന്റെ ഒരു ഉത്തമ ഭക്ത വന്നു അവർ ഭഗവാന്റെ നടയിൽ നിന്നിങ്ങനെ പറഞ്ഞുത്രേ ഭഗവാനെ ഉയരത്തിൽ വളരാതെ വീതിയിൽ വളരൂ അതാണ് നല്ലത് എന്ന് അതിനുശേഷം ഭഗവാന്റെ ആ വിഗ്രഹം വീതിയിൽ ഇന്നും വളരുന്നുണ്ട് എന്നാണ് വിശ്വാസം കാഴ്ചയ്ക്ക് സാമാന്യം നല്ല വലിപ്പം തോന്നുന്ന ഈ ഗണപതി വിഗ്രഹം സാധാരണ ഗണപതി ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ് കുട്ടികൾ ആദ്യം ഭഗവാനെ നേദിച്ച പച്ചപ്പത്തിന് ഇന്നും ഇവിടെ പ്രസക്തിയുണ്ട് ഇന്നും ഭഗവാന് പച്ചപ്പം നിവേദിക്കാറുമുണ്ട് ഒരു പച്ചപ്പം എന്നാൽ അഞ്ച് നാഴി അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്നതാണ് പച്ചപ്പ നിവേദ്യത്തിനു ശേഷം ആ ദിവസം മറ്റു നിവേദ്യങ്ങൾ ഉണ്ടാവില്ല മഹാദേവൻ കിഴക്കോട്ടും ഗണപതി ഭഗവാൻ തെക്കോട്ടും ദർശനമരളുന്നു ക്ഷേത്രത്തിൻ്റെ ശില്പചാതുരി എടുത്തു പറയേണ്ടതാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതേ നോക്കൂ മൂന്ന് നിലകളോടുകൂടിയ ഗജപൃഷ്ടാകൃതിയിലുള്ള ഈ ശ്രീകോവിൽ അക്ഷരാർത്ഥത്തിൽ ഒരു വിസ്മയ കാഴ്ച തന്നെയാണ് എത്ര കണ്ടാലും അത്ഭുതം വിട്ടുമാറാത്ത ഒരു മനോഹരമായ കാഴ്ച തന്നെയാണിത് മുകളിലെ രണ്ട് നിലകൾക്ക് ചെമ്പിൻ്റെയും താഴത്തെ തട്ടിന് ഓടിന്റെയും മേൽക്കൂരയാണുള്ളത് ഗജപൃഷ്ഠരൂപം പുരാതന ഭൗതിക സംസ്കാരത്തിൻ്റെ സംഭാവനയാണെന്ന് വിശ്വസിക്കുമ്പോഴും നേപ്പാൾ ശൈലിയുടെ സ്വാധീനവും ഇത്തരം നിർമ്മിതിക്ക് പിറകിലുണ്ടെന്ന് ചരിത്രകാരന്മാർ പറയുന്നു കിഴക്കേ ഗോപുരത്തിലൂടെ അകത്തേക്ക് കടന്നാൽ കൊടിമരം ബലിക്കല്ല് രണ്ട് അതിബൃഹത്തായ നമസ്കാര മണ്ഡപങ്ങൾ എന്നിവ പിന്നിട്ട് നമ്മൾ മദനന്ദേശ്വരൻ്റെ ആ തിരുമുമ്പിലാണ് എത്തിച്ചേരുന്നത് മുഖമണ്ഡപത്തിൻ്റെ മേൽഭാഗത്ത് നവഗ്രഹങ്ങളുടെ മനോഹരമായ രൂപങ്ങളുണ്ട് നമസ്കാര മണ്ഡപത്തിൻ്റെ ചുറ്റിലും രാമായണ കഥയിലെ ഓരോ കഥാസന്ദർഭങ്ങളുടെയും ചിത്രങ്ങൾ അപൂർവമായ കൊത്തുപണികളിലൂടെ പുനർജനിച്ചിട്ടുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഈ പുരാതന ക്ഷേത്രം ശില്പകലാ നൈപുണ്യത്തിൻ്റെ അതിമനോഹരമായ ഒത്തിരി കാഴ്ചകൾ സമ്മാനിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ വളരെയധികം ഔഷധ ഗുണമുള്ള ജലത്താൽ സമ്പന്നമായ ഒരു കിണറുണ്ട് സർവ്വരോഗങ്ങളും ഇല്ലാതെയാക്കുവാൻ ശേഷിയുള്ളതാണ് ഈ ഔഷധ കിണറിലെ ജലം എന്ന് വിശ്വസിക്കുന്നു ചെമ്പുകൊണ്ട് പൊതിഞ്ഞ മേൽക്കൂര ഈ കിണറിലെ ജലത്തിൽ സൂര്യരശ്മികളുടെ സ്പർശനം പോലും ഏൽക്കുന്നില്ല കിണറിലെ ജലം ആരും തൊടാറില്ല ഭഗവാന്റെ അഭിഷേകാദികൾക്കും മറ്റ് ക്ഷേത്ര ആവശ്യങ്ങൾക്കും മാത്രം ഉപയോഗിക്കുന്ന ഈ ദിവ്യമായ കിണറിനെ സംബന്ധിച്ച് ഒരു കഥയുണ്ട് ഒരിക്കൽ ടിപ്പു സുൽത്താൻ ഈ ക്ഷേത്രം നശിപ്പിക്കുവാൻ ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ദാഹം തോന്നുകയും ഈ കിണറിലെ ജലം കുടിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ ടിപ്പുവിൻ്റെ ആ മനസ്സ് മാറുകയും ഈ ക്ഷേത്രം നശിപ്പിക്കേണ്ട എന്ന് തോന്നുകയും അങ്ങനെ ഇവിടുന്ന് പോവുകയും ചെയ്തു ചെയ്തുത്രേ പോകുന്നതിന് മുമ്പ് കൂടെയുള്ളവരെ പ്രീതിപ്പെടുത്തുവാൻ എന്നവണ്ണം ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്ത് വാൾകൊണ്ട് ചെറുതായൊരു വെട്ടു മാത്രം ഉണ്ടാക്കി എന്നാണ് കഥ ഈ ഔഷധക്കിണറിലെ ജലം എത്ര കാലം പുറത്തു വെച്ചാലും ഒരിക്കലും കേടുവരികയില്ല എന്നും പനി ബാധിച്ചവർക്ക് പോലും ഈ ജലം തിളപ്പിക്കാതെ തന്നെ കുടിക്കാമെന്നും ഈ കിണറിൻ്റെ അകത്ത് ധന്വന്തിരി മന്ത്രം ആവാഹിച്ചെടുത്ത് ശില സ്ഥാപിച്ചിട്ടുണ്ട് എന്നതിനാലാണ് ഈ കിണറിലെ ജലത്തിന് ഇങ്ങനെ സർവ്വരോഗങ്ങളും ഇല്ലാതെയാക്കുവാനുള്ള ശേഷി ഉള്ളത് എന്നൊക്കെ വിശ്വാസങ്ങളുണ്ട് ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് വാസ്തുശില്പശാസ്ത്ര പ്രകാരം കല്ലുകെട്ടി നിർമ്മിച്ചിട്ടുള്ള അതിമനോഹരമായ ഒരു കുളമുണ്ട് ഈ കുളത്തിലാണ് ഭഗവാന്റെ അവഭൃദ സ്നാനം നടക്കുന്നത് സുബ്രഹ്മണ്യൻ ദുർഗാപരമേശ്വരി ശ്രീധർമ്മശാസ്താവ് ഹംസരൂപിയായ സദാശിവൻ കാശി വിശ്വനാഥൻ ശ്രീ വീരഭദ്രൻ എന്നിങ്ങനെ ഒത്തിരി ഉപദേവതമാരും ഈ ക്ഷേത്രത്തിനകത്തുണ്ട് ഒരിക്കൽ കാശിക്ക് യാത്ര പോയ ഒരു കുമ്പള രാജാവ് അവിടുന്ന് ആ യാത്രയുടെ ഓർമ്മയ്ക്കായി ദക്ഷിണാമൂർത്തിയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതാണ് കാശി വിശ്വനാഥൻ്റെ പ്രതിഷ്ഠ എന്ന് പറയപ്പെടുന്നു കർണാടക കഥകളി അഥവാ യക്ഷഗാനത്തിൻ്റെ പിതാമഹൻ എന്നറിയപ്പെടുന്ന പാർത്ഥിസുബ്ബൻ മധുർ മഹാഗണപതിയുടെ മഹാഭക്തനായിരുന്നു അതിനാൽ തന്നെ യക്ഷഗാനം നടക്കുന്നിടത്തെല്ലാം മധുർ മഹാഗണപതിയെ സ്തുതിക്കാറുണ്ട് മദനന്ദീശ്വരൻ അദ്ദേഹം സമർപ്പിച്ച ചെമ്പിന്റെ ധാരാഹിണ്ണം അഥവാ ജലദ്രോണി ഇപ്പോഴും ഇവിടെയുണ്ട് അതുപോലെ ടിപ്പു കഠാരകൊണ്ട് ചന്ദ്രശാലയുടെ കൂറയ്ക്ക് ക്ഷതമേൽപ്പിച്ചു എന്ന് പറഞ്ഞുവല്ലോ ആ അടയാളവും ഇന്നും കാണുവാനുണ്ട് മായിപ്പാടി രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു ഈ ക്ഷേത്രം എന്ന് വിശ്വസിക്കുന്നു രാജകുടുംബത്തിലെ അംഗങ്ങൾ ഭരണസമിതിയിലുള്ള ശ്രീ സിദ്ധിവിനായക സേവാ സംഘം ക്ഷേത്രഭരണം ഭരണം നടത്തുന്നു മധുർ ശ്രീ മഹാഗണപതിക്ക് നടത്തുന്ന വഴിപാടുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് മൂടപ്പ സേവയാണ് ഒത്തിരി ചെലവ് ആവശ്യമുള്ള ഈ വഴിപാട് എപ്പോഴും നടത്തുവാൻ സാധ്യവുമല്ല ശ്രീ മഹാഗണപതിയുടെ ആ ശ്രീകോവിലിനുള്ളിൽ കരിമ്പ് കൊണ്ട് വേലി നിർമ്മിച്ച് അതിനുള്ളിൽ പതിനാറ് മൂട അരിയുടെ അപ്പൂപ്പ അഥവാ അപ്പവും ഒരു മൂട അരിയുടെ പച്ചപ്പവും നൂറ്റിയെട്ട് തേങ്ങയുടെ അഷ്ടദ്രവ്യവും നിറയ്ക്കുന്നു ഇടയ്ക്കിടയ്ക്ക് തേൻ കൽക്കണ്ടം നെയ്യ് എന്നിവയും ഉപയോഗിക്കുന്നു ഇവയെല്ലാം വിഗ്രഹത്തിൻ്റെ ജിഹ്വാഗ്രം അഥവാ നാവിൻ്റെ തുമ്പ് വരെ വ്യാപിക്കണം എന്നാണ് നിയമം ഫലപുഷ്പങ്ങളാൽ പുഷ്പങ്ങളാൽ അലങ്കരിച്ചും കൊണ്ട് പൂജിച്ച് പ്രാർത്ഥിച്ച് കവാടം ബന്ധനം ചെയ്യപ്പെടുന്നു പിറ്റേ ദിവസം രാവിലെ പ്രാർത്ഥനകളെല്ലാം നടത്തി വേദപാരായണത്തോടുകൂടി ആ കവാടം ഉദ്ഘാടനം ചെയ്യുന്നു അപൂപ്പ അഥവാ ആ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വന്നതുപോലെ കാണപ്പെടുന്ന ആ മഹാഗണപതിയുടെ ദർശനം ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ സമർപ്പിക്കപ്പെട്ട നിവേദ്യങ്ങളുണ്ടല്ലോ അതെല്ലാം ഭക്തജനങ്ങൾക്കിടയിൽ തന്നെ വിതരണം ചെയ്യപ്പെടുന്നു അത് ലഭിക്കുവാനും ഒരു ജന്മസുഹൃതം തന്നെ വേണം എന്നാണ് വിശ്വാസം ഈ ഉത്സവം നടന്ന് അവബൃദ സ്നാനം അരിയിൽ ചടങ്ങോടെ ഈ മഹാസേവ പൂർണ്ണതയെ പ്രാപിക്കുന്നു ഈ സേവാ ദിവസങ്ങളിൽ അഞ്ച് കുറച്ച് ദിവസങ്ങളിലും ശ്രീ മദനന്ദേശ്വരനും സിദ്ധിവിനായകനും ശേഷപ്പെട്ട കലശാഭിഷേകം വിശേഷപൂജകൾ ഹോമങ്ങൾ നിവേദ്യങ്ങൾ അങ്ങനെ തുടങ്ങി ഒത്തിരി സേവകളും വേദപാരായണങ്ങളും ഒക്കെ ആ സമയത്ത് ഇവിടെ നടക്കുന്നു അങ്ങനെ ഒത്തിരി പ്രാധാന്യമുള്ള ഒരു വഴിപാട് തന്നെയാണ് ഈ മൂടപ്പ സേവ എന്നുള്ളത് അപ്പം മോദകം പഞ്ചകജായം പാൽപായസം രുദ്രാഭിഷേകം കറുകഹോമം കലശജപം സിദ്ധിവിനായക കൽപ്പോക്ത പൂജ സത്യവിനായക പൂജ ഒരു മൂടാരിയുടെ അപ്പസമർപ്പണം മൃത്യുഞ്ജയ ഹോമം ഏകാദശ ഏകാദശരുദ്രാഭിഷേകം എന്നിങ്ങനെ വേറെയും ഒത്തിരി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട് ഉദയാസ്തമന പൂജയ്ക്കും ഈ ക്ഷേത്രത്തിൽ ഒത്തിരി പ്രാധാന്യമുണ്ട് വിഷു സംക്രമ ദിവസം കുടിയേറുന്നതോടുകൂടി അഞ്ച് ദിവസത്തെ ഉത്സവം ഇവിടെ അതിവിപുലമായി ആഘോഷിക്കപ്പെടുന്നു കട്ടപൂജ ആരതി കലശപൂജ വെടിക്കെട്ട് ആറാട്ട് എന്നിങ്ങനെ ഒത്തിരി ചടങ്ങുകൾ ഉത്സവ സമയത്ത് നടക്കുന്നു ഉത്സവത്തിൻ്റെ സമയത്ത് എഴുന്നള്ളിക്കുന്ന പീഠത്തോടുകൂടിയിട്ടുള്ള തിടമ്പ് അതിബൃഹത്താണ് ശിവരാത്രി വിനായക ചതുർത്ഥി വസന്തപൂജ ദീപാവലി ധനുപൂജ ഷഷ്ടി ബ്രഹ്മകൂർച്ച നവരാത്രി എന്നിവ മറ്റ് ആണ്ട് വിശേഷങ്ങളാണ് ചിങ്ങമാസത്തിലെ ചോതി നക്ഷത്രനാൾ നടക്കുന്ന ക്ഷേത്രം നിറയ്ക്കൽ ചടങ്ങ് ധവനം എന്നറിയപ്പെടുന്നു വസന്ത പാഠശാല എന്നൊരു വേദപഠന കേന്ദ്രവും ക്ഷേത്രത്തിൻ്റെ കീഴിൽ അടുത്തായി പ്രവർത്തിക്കുന്നുണ്ട് മഴക്കാലത്തെ ചില സമയങ്ങളിൽ ക്ഷേത്ര ശ്രീകോവിലിൻ്റെ അടുത്തുവരെ വെള്ളം വന്ന് നിറയാറുണ്ട് എന്ന് ഇവിടെ നിന്ന് പറഞ്ഞു കേട്ടു മഹാദേവനും ഗണപതി ഭഗവാനും പ്രധാന പ്രതിഷ്ഠകളായി കുടികൊള്ളുന്ന ഈ പുണ്യക്ഷേത്രം ഓരോ അണുവിലും ദിവ്യമായ ഊർജസ്ഫുരണങ്ങൾ നിറച്ചുവെച്ചിരിക്കുന്നു ശിവപാർവതി പുത്രനായ ലംബോദരനായ ഗണനായകനായ വിഘ്നേശ്വരനായ സാക്ഷാൽ മഹാഗണപതി കൈലാസനാഥനൊപ്പം ഭക്തജനങ്ങളെ പരിപാലിച്ചുകൊണ്ട് പരിലസിക്കുന്ന ഈ പുണ്യക്ഷേത്രം തൊട്ടറിയേണ്ട ഒരു പുണ്യ പൈതൃക ഭൂമി തന്നെയാണ് അത്ഭുത ശ്രീകോവിൽ ഉൾപ്പെടെ ഈ പുണ്യഭൂമി വിസ്മയങ്ങളുടെ അനവധി ദിവ്യാനുഭവങ്ങൾ നിറച്ചു വച്ചിട്ടുണ്ട് ഉച്ചരിച്ച എല്ലാ വാക്കുകളും മദനന്ദീശ്വരൻ്റെയും മധുർ മഹാഗണപതിയുടെയും ഏറെ പ്രിയപ്പെട്ട പുണ്യതൃപാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിക്കുന്നു പരിപാലിതം ഭക്തപ്രിയം ദേഹം ഗണനായകം മദനന്ദീശ്വരനും മധുർ മഹാഗണപതിയും നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു ഓം നമ ശിവാ ഓ ഗം ഗണപതയേ നമ